ഈ ഇരിക്കുന്നതെല്ലാം സ്റ്റൗവാണ്, ഗ്യാസ് സ്റ്റൗ. ഇത് സംഭവം ദുരിതാശ്വാസത്തിന്റെ സ്റ്റൗവും കാര്യങ്ങളും വീട്ട് ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗ്യാസ് അടുപ്പുകളാണ് ഇത്. ഇത്രയും നാളായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക, വല്ലവർക്കും ആവശ്യം ഉണ്ടാകുന്ന നോക്കി. ദുരിതാശ്വാസത്തിന്റെ അരികള ഈ കാണുന്നതല്ല. ഇവിടെ ഇട്ട് പുഴുവും കയറി എലിയും വന്ന് ഈ ഗോഡോൺ കംപ്ലീറ്റ് എലി തുരന്ന് വെച്ചിരിക്കുക. ഇത് കണ്ട, ഈ സാധനം ഇവിടെ ഇരുന്നിട്ട് ആർക്കും കൊടുക്കാതെ ഇവിടെ മൊത്തം എലി കയറി നിരങ്ങി ഇതൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാ? എത്ര വീടുകളിൽ പട്ടിണിയായിരിക്കും, ആൾക്കാരെ ആക്രി പറക്കി വരെ അരി വാങ്ങിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇതിനും വേണ്ടി സാധനങ്ങൾ ആർക്കും കൊടുക്കാതെ ഈ കാണിച്ചിട്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴയുടെ സപ്ലൈകോ ഡിപ്പോ ആണ് കേട്ടാ, ആലപ്പുഴ സപ്ലൈകോ ഡിപ്പോയിലെ അവസ്ഥയാണിത്. ഈ ഗോഡൗൺ പണിയാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഗോഡൗണാണ് ഇത്. പണിയും പണിയൊന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു 6-8 മാസമായിട്ടുണ്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് പണിയാൻ പണിയാന്ന്. ഇത് പണിയും ചെയ്യാതെ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇട്ട് ഗോഡൗണുകൾ വേറെ റെന്റിനെടുത്ത് ഇത്രയും സൗകര്യമുള്ളൊരു ഗോഡൗൺ ഉണ്ടായിട്ട് സപ്ലൈകോ 1 റെന്റിന് വേറെ ഗോഡൗണുകൾ എടുത്ത് കൈകാര്യം ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും സംഭവം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. കണ്ട, ഇത്രയും നല്ല വലിപ്പമുള്ളൊരു ഗോഡൗണായത് ഇത് ഇവര് വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാതെ അവര് 150 ലോഡ് സ്റ്റോക്ക് ചെയ്യുന്ന ഗോഡൗണാണ്. എന്നിട്ട് ഇത്രയും വർക്ക് ചെയ്തെടുക്കാതെ ഇതിനും വേണ്ടി 3-4 ഗോഡൗണുകൾ അവിടെ ഇവിടെയൊക്കെ റെന്റ് കൊടുത്ത് മാസം വൻ തുക റെന്റിനും വേണ്ടി മാത്രം മാറുന്നുണ്ട്. ഇവിടെ ആലപ്പുഴ തന്നെ കാതൊരു ഗോഡൗൺ ഉണ്ട്, പിന്നെ കോമളപുരത്തൊരു ഗോഡൗൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയും ഗോഡൗണുകൾ റെന്റിനെടുത്തിട്ട് അത്രയും കാശും കളഞ്ഞ് ഇവിടെ ഇത് വർക്ക് നടത്താതെ ഇവിടുത്തെ കുറച്ച് തൊഴിലാളികൾ, അതായത് ഇവിടെ 10-48 തൊഴിലാളികൾ ഉണ്ട്, അത്രയും പേരുടെ വർക്കും ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തി മറ്റുള്ള ഗോഡൗണിലേക്ക് വിട്ടിരിക്കുക. ഇത് കാണുന്ന ആരാണെങ്കിലും ഇതിപ്പോ ഒരു എല്ലാ ജനങ്ങളെ പൈസ ആണല്ലോ, ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് വല്ല ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊന്നും ചെയ്യത്തില്ല. കാരണം അവർക്കിപ്പോ പുറം ഗോഡൗണുകളും കാര്യങ്ങളും എടുത്താലല്ലേ അവർക്കും ചിക്കിളി കിട്ടത്തുള്ളൂ. അപ്പൊ അവരും അവരെ ലാഭമല്ലേ നോക്കത്തുള്ളൂ, അല്ലാതെ ജനങ്ങളുടെ ലാഭമോ തൊഴിലാളികളുടെ ലാഭമോ ആരും നോക്കത്തില്ല. എല്ലാവരും സ്വന്തം കാര്യം, അവർക്ക് പുതിയ അവർ റെന്റിനൊരു ഗോഡൗൺ പുതിയത് അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെന്റ് മാസം കൊടുക്കുന്നതിന് ഒരു തുക അവർക്ക് വെട്ടിച്ചെടുക്കാലോ. അതൊക്കെ ആയിരിക്കണം ഇതിന്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശങ്ങൾ, കോൺട്രാക്ടറിന്റെ ആണെങ്കിലും ശരി മറ്റുള്ളവരെ ആണെങ്കിലും. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു ഫോൺ വഴി എന്താന്ന് വെച്ചാൽ നിങ്ങൾ